ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച സേവനാവകാശ നിയമം എന്ന് പറയുന്നത് എന്ത് നിയമമാ സാറേ? ഇതിൽ ഇത്ര അറിയാനെന്താടാ ഉള്ളത്? നേരത്തിനും കാലത്തിനും സർക്കാർ സേവനം ജനത്തിന് ലഭ്യമാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് നീ ചോദിച്ച സേവനാവകാശ നിയമം. എന്തൊക്കെയാ പ്രസിഡന്റ് ആ സേവനങ്ങള്? ജനന മരണ ജാതി വരുമാന വാസസ്ഥല സർട്ടിഫിക്കറ്റിൽ തുടങ്ങി റേഷൻ കാർഡ് വരെയുള്ള സർക്കാരിന്റെ 13 സേവനങ്ങളും, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന പരാതിക്ക് രസീതിൽ തുടങ്ങി പാസ്പോർട്ട് വെരിഫിക്കേഷൻ അടക്കമുള്ള 9 പോലീസ് സേവനങ്ങളുമാണ് ഇതിൽ ഇപ്പൊ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അണ്ണാ, ഈ വ്യവസ്ഥകൾ ചെയ്യാത്തവരെ ചാണ്ടിയാണ് എന്തിനാ? എന്നാ അയ്യോന്നു എടാ മോട്ടെ, കിട്ടേണ്ട സേവനം നമുക്ക് കൃത്യമായി കിട്ടിയില്ല എന്ന് ഒരു പരാതി എഴുതി കൊടുത്താലേ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് 500 മുതൽ 5000 രൂപ വരെ പിഴ ഈടാക്കാനാ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞു ചാർപ്പ് ഏർപ്പാടാക്കിയിരിക്കുന്നേ. ഇത്രയുള്ളോ നിങ്ങളുടെ കുഞ്ഞുഞ്ഞിന്റെ പിഴ? എന്നാ പോരായോ? പോരെന്ന് ചോദിച്ചാ പോരാ. ഞങ്ങളുടെ സുരേഷ് കുറുപ്പ് സഖാവ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ പോലെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും നിയമങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോ ഇതൊക്കെ എന്താന്ന് നിയമം? ഒടുക്കത്തെ പിഴ പിടുങ്ങാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാലേ ഈ നിയമം ഇവിടെ ബലക്കൂ. എന്നാ തന്നെ അത് ബലക്കൂന്ന് എന്താ സാറേ ഉറപ്പ്? സേവന നിയമത്തിന്റെ പരിധിയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ ആ സാറ് സമ്മതിക്കുന്നില്ലല്ലോ. എടാ മോനെ, ഈ നിയമം ദുർബലമാകുന്നതും ഇവിടെയാ. നക്കാപ്പിച്ച 4 സേവനം വെച്ച് സേവനാവകാശ നിയമം കെട്ടിപ്പോക്കിയെന്ന് മേനി പറയാമെന്നല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവുമില്ല. ഒരു തരത്തിൽ അത് നന്നായി വേണം പറയാനീ അല്ല പിന്ന വേണ്ട പോയ നമ്മളെ വിവരാവകാശ നിയമത്തിന്റെ കൂടെ ബാലില്ലാത്ത ഈ സേവനാവകാശ നിയമം കൂടി കയറി സ്ട്രോങ് ആയ പല സാരന്മാരിക്കും പിന്നെ ശമ്പളം ബട്ട പൂജ്യം കിട്ടുന്നതെല്ലാം പിഴ കൊടുക്കാനേ തികയൂലൂ. വേല പോലെ കൂലി. ¶¶